എലിയെ തോപ്പിച്ച് ഇല്ലത്തിൽ തീ വെക്കുന്ന ഒരു ചരിത്രമുണ്ട്. ഞാനിന്ന് 4ാം പൊക്കമാണ് പറിക്കുന്നത്. പ്രതിഷേധിച്ചാണ്. ഞാനൊരു കർഷകനാണ്, ഒരു മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ടതാണ്. ഞാൻ കർഷക കോൺഗ്രസിൻ്റെ മുൻ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. എൻ്റെ പേര് DN സ്വാമിനാഥൻ, വ്യാസപുരം, കാവാലം. കാരണത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ പ്രാവശ്യം നെല്ലെടുത്തതിൻ്റെ ആയി ബന്ധപ്പെട്ട് അമ്പലപ്പുഴ ഒരു ആത്മഹത്യ ഉണ്ടായി. വാർത്തക സഹജമായ പുള്ളി മരുന്നിന് വേണ്ടിയിട്ട് പൈസ കിട്ടാതപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അത് കഴിഞ്ഞു വേറെ ഒരാൾ അമ്പലപ്പുഴ താലൂക്കിൽ അതിൽപ്പെട്ട ഒരാൾ, ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ആത്മഹത്യ ചെയ്തു. അതിന് ബാങ്ക് വായ്പ നിഷേധിച്ചത്. ഞാനൊരു പ്രഖ്യാപനം നടത്തിയായിരുന്നു, വിത്തിടണമെങ്കിൽ കർഷകരുടെ പൈസ അക്കൗണ്ടിൽ വരാതെ വിത്തിടത്തില്ലെന്ന്. പക്ഷേ വീണ്ടും ആവർത്തിക്കുന്നു, എലിയെ തോൽപ്പിച്ച് ഇല്ലത്തെ ജീവിക്കാൻ പറ്റിയല്ല. ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗമാണ് ഒരു 6 ഏക്കർ നിലം. അത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ 4 പേരും കഴിയത്തുള്ളൂ. ഞാനും എൻ്റെ ഭാര്യയും മക്കളും 2 പേരും. അതാണ് ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗം. അപ്പോൾ പിന്നെ കൃഷി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇനി ഞാൻ പറയുന്നു, കൊയ്ത് കഴിഞ്ഞ് നെല്ലെടുക്കണമെങ്കിൽ പൈസ അക്കൗണ്ടിൽ വരണം. അത് ബാങ്കുകളിൽ നടക്കാനും അതുപോലെ പാടി ഓഫീസ് നടക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് കൃഷി വകുപ്പ് മന്ത്രിയും സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയും ധനവകുപ്പ് മന്ത്രിയും കേന്ദ്ര കൃഷി മന്ത്രിയും കൂടെ ഇടപെട്ട് ഞങ്ങളുടെ കർഷകർ, കുട്ടനാട് കർഷകരുടെ എല്ലാ 14 ജില്ലയിലും ഈ ലോകത്തിലെ എല്ലാ, ഈ ഇന്ത്യയിലെ മൊത്തം നെൽകർഷകരുടെയും ഗോതമ്പ് കർഷകരെയും സംരക്ഷിക്കേണ്ട കടമ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റാണ്. കോടിക്കണക്കിന് രൂപയുടെ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 100 ക്വിൻ്റൽ നെല്ലിൻ്റെ പൈസയെങ്കിലും ഉടനടി കൊടുക്കാൻ തയ്യാറാകണം. അല്ലെങ്കിൽ അമ്പലപ്പുഴ ആവർത്തിക്കും. അമ്പലപ്പുഴ വേറൊരു മരണമുണ്ടായിട്ടുണ്ട്. ഇനിയും മരണമുണ്ടാകാൻ സാധ്യതയുണ്ട്. കർഷകരെ സംരക്ഷിക്കേണ്ട കടമ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റാണ്. ഇവിടെ 140 MLA മാരും കഴിക്കുന്നത് അരിയാഹാരമാണ്. ഉച്ചയ്ക്ക് കഴിക്കുന്നത്, പിന്നെ സ്വാഭാവികമായിട്ട് വൈകിട്ട് കഴിക്കുന്നത് ചിലപ്പം സൂചിഗോതമ്പായിരിക്കും. 20 MP മാരുണ്ട്. അതിൽ കർഷക തൊഴിലാളി കുടുംബത്തിൽപ്പെട്ട കൊടുക്കുന്ന സുരേഷിൻ്റെ നേതൃത്വത്തിൽ മാവേലിക്കര MP, സെക്രട്ടേറിയറ്റ് പടിക്കൽ തിരുവോണ നാളിൽ സമരം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇരിക്ക് പൈസ കിട്ടിയത്. എൻ്റെ കാര്യം ഞാൻ പറയുന്നത്. അതുപോലെ ഇനി ഇതുപോലെ അമ്പലപ്പുഴ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കർഷക കോൺഗ്രസിൻ്റെ മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി DN സ്വാമിനാഥൻ, വ്യാസപുരം. കർഷക കോൺഗ്രസ് സിന്ദാബാദ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. ഒരു എളിയ പ്രവർത്തകനാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. സൈബർ ആക്രമണം നടത്തരുത്. ദൈവത്തെ ഓർത്ത് നിർത്തുന്നു. നന്ദി, നമസ്കാരം.